ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീടിലേക്ക് അതായത് അപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എയർപമ്പ് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സാധാ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് സിറിഞ്ചിനകത്തൊക്കെ വെച്ച് സിറിഞ്ചിന്റെ രീതി നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പവറുള്ള മോട്ടർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ബലൂണൊക്കെ വീർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പവർ കൂടിയ ഒരു എയർപമ്പ് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് മുമ്പായിട്ട് വീഡിയോ ഷോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷോ ഡിസ്ലൈക്കും ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അല്ലെങ്കിൽ ചാനൽ ഷോണി ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം, ബെല്ലൈക്കണം ഞെക്കി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. എന്നാലേ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയതോളൂ. ഇനി നമുക്ക് അവിടെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എയർ പമ്പ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു തടിക്കകത്താണ് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്താണ് നമ്മുടെ മോട്ടറും അതുപോലെ തന്നെ നമ്മുടെ സിറിഞ്ചൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈ പവറായിട്ടുള്ള ഒരു മോട്ടറാണ്. അപ്പോൾ ഈ ഒരു മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ മെഷീനകത്തൊക്കെ വരുന്ന മോട്ടറാണ്. അപ്പം കുറച്ച് സ്പീഡൊക്കെ കാണും ഇതിന്. അപ്പോൾ ഇതിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടർ ഓൺ ആകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് ഞെക്കമ്പരാണ് ഈ മോട്ടർ, അതിൻ്റെ അനുസരിച്ച് സ്പീഡിൽ കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്കിത് ഇതിനകത്തൊന്നും ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ മോട്ടർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് വെക്കണം. അതിന് വേണ്ടി നമ്മൾ ഇതുപോലൊരു തടിയുടെ പീസിനകത്താണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഇത് എടുത്ത് ഇവിടെ വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ ഹോളൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുവരെ നമുക്ക് സ്ക്രൂ ഇട്ട് മുറിക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് സ്ക്രൂ ഇട്ട് മുറുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂ ഇട്ട് ഇത് മുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോട്ടർ എടുത്ത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കണം. അപ്പം നമ്മൾ ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റിനകത്ത് ഇതുപോലെ ഒരു ക്ലാമ്പ് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം എടുത്ത് നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ വണ്ടയ്ക്ക് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഹോൾ വരി നമ്മൾ ഒരു സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടർ ഹൈ സ്പീഡ് കറങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല പവർ കാണും. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തൂടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മോട്ടർ നല്ലപോലെ ക്ലാമ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ തുമ്പത്തിരിക്കുന്ന ഒരു പുള്ളിയാണ് ഈ ഒരു സാധനം. ആ സാധനം എടുത്തതിന് ശേഷം നമ്മളൊരു വട്ടത്തിലുള്ള പ്ലൈവുഡിൻ്റെ പീസിനകത്തോട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു സാധനം നമുക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് മുറുക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു തടിയുടെ പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ടും കൂടെ ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് സ്ക്രൂ ഇട്ട് കൊടുത്തതിന് ശേഷം മുറുക്കി കൊടുക്കാം. ഈ തടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സിറിഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. ഈ സിറിഞ്ച് നമ്മൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തടിയുടെ പീസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ശേഷം നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ ഇങ്ങോട്ട് ഊരി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ പിസ്റ്റണിൻ്റെ ഈ റബ്ബർ ബുഷ് ഭാഗം നമുക്ക് സൈഡിൽ നിന്ന് കണ്ട ടോപ്പ് ഭാഗത്തു നിന്ന് ബാക്കിലോട്ട് വരുന്ന ആ ഭാഗം ഇങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ ചെറുതാക്കി കൊടുക്കണം. അണ്ട് ഇതുപോലെ ഇങ്ങനെ ചെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം എന്തിനാ ഇത് ചെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിറിഞ്ച് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയി കിട്ടും, ഇച്ചിരി കൂടെ ലൂസായി കിട്ടും. അതിനുശേഷം നമ്മുടെ ഈ സിറിഞ്ചിൻ്റെ ഈ ബാക്ക് ഭാഗം നമുക്ക് ഈ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കട്ടർ എടുത്തതിന് ശേഷം ഈ ഒരു രീതി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അതിനുശേഷം നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഭാഗത്തൂടെ നമുക്ക് ഒരു ഹോൾ ഇട്ടെടുക്കണം. നമുക്ക് ഇതൊരു ഡ്രില്ലർ ഇട്ട് വെച്ച് നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടെടുക്കണം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തോടെ ഒരു കമ്പി കയറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടെടുക്കണം. ഇനി നമുക്ക് ഈ പിസ്റ്റിനകത്തോട് കയറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ സിറിഞ്ചിനകത്ത് രണ്ട് ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എന്തിനാ ഹോൾ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു രണ്ട് വാൽ ട്യൂബ് ഫിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാൽ ട്യൂബിനകത്ത് നോർമൽ വരുന്നത് ഒരു ബ്ലാക്ക് കളറിലെ റബ്ബറാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഇതുപോലെ നമ്മൾ ബലൂൺ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായിരിക്കും, നല്ല കട്ടിയായിട്ട് ഇറുകിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ലൂസ് കിട്ടും. അപ്പോൾ നമ്മുടെ സാധനം സിറിഞ്ഞ് നല്ലപോലെ വർക്ക് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ആയിട്ട് ഹോൾഡ് എടുക്കണം. അപ്പോൾ നമ്മൾ ഹോൾഡ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ഒരു സോൾഡറിങ് വെച്ചാണ് നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ഹോൾഡ് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ടെടുത്ത് ഹോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാൽ ട്യൂബ് എടുത്ത് ഇവിടെ വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇട്ടേക്കുന്ന ഹോളിനകത്തോട്ട് ഈ ഒരു റബ്ബറിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ പയ്യെ ഇങ്ങനെ കയറ്റി കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം നമുക്ക് ഇതിനകത്തോട് വെച്ച് ഒന്ന് പിരിച്ച് വയ്യ കയറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഈ ഒരു വാൽ ട്യൂബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിസ്റ്റൺ നമ്മൾ ബാക്കിലോട്ട് വലിക്കുമ്പോൾ ഈ ഇതുവഴി നമ്മൾ എയർ കയറി പോകും അതിന് ശേഷം നമ്മൾ ഇത് പുള്ളി ചെയ്യുമ്പോൾ ഇതുവരെ എയർ ഔട്ട് ആവും വെള്ളിലോട്ട് പോകും അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മെത്തേഡ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറിഞ്ച് വെക്കുന്ന ഭാഗം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് പശ അങ്ങനെ ആക്കി കൊടുത്താൽ മതി നമ്മൾ അതിനകത്ത് പശ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാൽ ട്യൂബിൻ്റെ സൈഡിൽ എല്ലായിടത്തും ഒന്ന് പശ വെച്ച് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് എയർ വെളി പോവും അങ്ങനെ നമ്മൾ ഇത് രണ്ടും ഒട്ടിച്ചു തന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇത് ഉണങ്ങി സെറ്റായി വരണം ഇപ്പോൾ അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടോട്ട് ഈ സിറിഞ്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇവിടോട്ട് ഈ സിറിഞ്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു എയർ പമ്പിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനകത്തിട്ട് അക്കുറത്തിനകത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം ഇതിനകത്ത് എയർ വരുന്നുണ്ടോയെന്ന് അതുപോലെ തന്നെ നമുക്ക് ബലൂണൊക്കെ ഒന്ന് വീർപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കമ്പി നമുക്ക് ആവശ്യമുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിനകത്ത് വെച്ചേക്കുന്ന ഈ ഒരു പ്ലൈവുഡിനകത്ത് നമ്മളൊരു ഹോൾ എടുത്ത് വെച്ചപ്പോഴുണ്ട് കണ്ടിതുപോലെ ഇവിടെയായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിനകത്തോട്ട് ഈ ഒരു കമ്പി ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടും ഈ രണ്ടും ബെൻഡ് ചെയ്തിട്ടുണ്ട് ആ എൻ്റിനകത്തോട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ സിറിഞ്ചിനകത്തിട്ട ഹോളിനകത്തൊന്ന് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടർ കറങ്ങുമ്പം ഇങ്ങനെ ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ബാക്കിലോട്ട് വാലി ചെയ്യുമ്പം ഈ ഒരു സാധനത്തിനുള്ള ഹെയർ ഉള്ളിലോട്ട് കയറും അതിനുശേഷം ഇത് ഔട്ടായിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്യും ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് സ്ട്രോ ആവശ്യമുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്പി ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിത് നല്ലപോലെ ഹൈ സ്പീഡിൽ കറങ്ങുമ്പോൾ ഇത് തെറിച്ച് പോകാൻ ഊരിപ്പോകാനൊക്കെ ചാൻസ് വരും അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു മോട്ടറിനകത്ത് വെച്ചേക്കുന്നതിനകത്ത് നിന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ കമ്പിയെല്ലാം നല്ലൊരു ലോക്ക് ചേർത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമ്മൾ തെറിച്ചു പോകത്തില്ല കറങ്ങുമ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സിറിഞ്ചിൻ്റെ ഒരു മണ്ഡപം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ വാൽവിൻ്റെ അടുത്ത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈ എയർ പമ്പിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ഒരു എയർ പമ്പിൻ്റെ വർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിന് കറണ്ട് കൊടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇതിനെ കറങ്ങും ഇത് കറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ പിസ്റ്റൺ ഉള്ളിലോട്ടും പോകും പുറത്തോട്ടും വരും ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളിത് പുറത്തോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വാൽവ് കയറി എയർ ഉള്ളിലോട്ട് കയറുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ഉള്ളിലോട്ട് വന്ന സമയത്ത് ഈ ഒരു വാൽവ് കയറി വെള്ളിലോട്ട് എയർ പോവുകയും ചെയ്യും ഇതിലാണ് വരുന്നത് ഇതിനകത്തുള്ള വർക്കിംഗ് ഇനി നമുക്ക് ഇതൊന്ന് കറണ്ടി കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ബലൂണൊക്കെ ഒന്ന് വീർപ്പിക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിതിനകത്ത് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ ഇത് ഇച്ചിരി കറണ്ടിയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോയി കുറച്ച് സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ കറണ്ടിലാണ് ഇത് പരിപാടി ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളിനകത്ത് നമ്മളൊരു ഫൈറ്ററിനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫൈറ്റർ ഫിഷിനെ ഇതിനകത്ത് നമുക്കൊന്ന് എയർഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബലൂൺ ഇരിപ്പുണ്ട് ഇത് നമ്മളൊന്ന് ഇതിനകത്ത് വീർപ്പിക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഫൈറ്ററിനകത്ത് നമുക്ക് ഒന്ന് വെള്ളം ഇതിനകത്ത് എയർഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ആൾട്ടർനേറ്ററിനകത്ത് പയ്യെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഞെക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളത്തിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ അന്യ ഈ ബൗളിനകത്തൊന്നും ഏറെ കൊടുക്കാൻ പറ്റില്ല ഇടിച്ചളക്കും വെള്ളം ഇടിച്ചളക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇത് എങ്ങനെയും സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അക്കുറത്തിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നേ ഉള്ളൂ മുട്ടൻ അക്കുറത്തിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അക്കുറത്തിനകത്ത് സെറ്റ് ചെയ്യുന്നത് വഴി പക്ക സക്സസ് ആയി ഇനി നമുക്കൊന്ന് ഈ ഒരു ബലൂണിനകത്ത് ഒന്നും കൂടെ ഒന്ന് വീർപ്പിക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബൗൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആൾട്ടർനേറ്ററിനകത്ത് ഉണ്ടെങ്കിൽ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീർക്കുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും വീർക്കുന്നുണ്ട് ഇനി നമുക്ക് ഫുള്ളൊന്ന് വീർക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഈ ഒരു ബലൂണൊക്കെ പക്കായിട്ട് വീർത്തു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും നല്ലപോലെ വീർപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാനേ ഉള്ളൂ
നേരത്തെ ഈ വീഡിയോ കണ്ടിരുന്നായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എയർ പമ്പ് പക്ക വർക്കിംഗ് ആണ് നല്ലപോലെ തന്നെ കാറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഘട്ടത്തിൽ നമുക്ക് ബലൂൺ ഒക്കെ വീർപ്പിക്കാനായാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീർപ്പിക്കാനേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് അക്വർത്തി കൊടുക്കണമെങ്കിൽ അക്വർത്തി കൊടുക്കാം പക്ഷേ നമ്മുടെ ആർട്ടിലേറ്റ് നമ്മുടെ നെക്കമ്പര് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ ആ സംവിധാനം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുഖത്തെ നമുക്ക് എയർ പമ്പായിട്ടും നമുക്ക് എയറേഷനായിട്ടും ഉപയോഗിക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് ചെയ്യുക മാക്സിമം കൂടുതലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കും അതിന് ചാനൽ ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം എന്നാൽ വിലക്കണം ഞെക്കി നോട്ടീഷൻ ഓൺ ആക്കി ഇടുക എന്നാൽ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടീഷൻ എത്തുള്ളൂ ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണാം.